ഒരു അറബ് സീരീസിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പരിചയപ്പെടാം, നെറ്റ്ഫ്ലിക്സിന്റെ പാരനോർമൽ. ഹായ്, വെൽക്കം ടു ഹൊറർ മൂവീസ് വിത്ത് സ്റ്റാൻലി സ്റ്റീഫൻ. നെറ്റ്ഫ്ലിക്സിൻ്റെ മൂന്നാമത്തെ അറബ് സീരീസും അതുപോലത്തെ ആദ്യത്തെ ഈജിപ്ഷ്യൻ സീരീസുമാണ് പാരനോർമൽ. ഈജിപ്തിലെ ആധുനിക എഴുത്തുകാരിൽ ഹൊറർ സയൻസ് ഫിക്ഷൻ ഗണങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരനായ അഹമ്മദ് ഖാലിദ് തൗഫീഖിൻ്റെ മവാറ അൽ തൈബ എന്ന് പറയുന്ന നോവൽ സീരീസാണ് പാരനോർമലിൻ്റെ അടിസ്ഥാനം. 81 നോവലുകളാണ് അതിലുണ്ടായിരുന്നത്. ആ 81 കഥകളിൽ നിന്ന് 6 കഥകളാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ ആദ്യത്തെ സീസണ് വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ പേരുകൾ നോക്കി വായിക്കുകയാണ്, കാരണം എനിക്ക് പലവട്ടം ശ്രമിച്ചിട്ടും അത് എന്താ പറയുക, ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ ലെങ്തി ആയിട്ടുള്ള നെയിംസാണ്, അപ്പോൾ അത് തൽക്കാലത്തേക്ക് അത് ക്ഷമിക്കുക. ഇങ്ങനൊരു സാഹചര്യമായതുകൊണ്ടാണ്. അഹമ്മദ് അമീൻ, റീം അബ്ദൽ ഖാദർ, റസൈൻ ജമാൽ, അയാ സമാഹ എന്നിവരാണ് പാരനോർമലിൽ ലീഡ് റോൾസ് ചെയ്തിരിക്കുന്നത്. പാരനോർമലിൻ്റെ ഡിറക്ടേഴ്സ് എന്ന് പറയുന്നത് അംസലാമ മജദ് അൽ അൻസാരി എന്ന് പറയുന്നതാണ്. ഡോക്ടർ റഫാത്ത് ഇസ്മായിൽ ഒരു ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറാണ്. ഒട്ടും അപ്പീലിംഗ് അല്ലാത്ത ഒരു ക്യാരക്ടറാണ് അദ്ദേഹം, അല്ലെങ്കിൽ അത്തരം ഒരു ക്യാരക്ടറൈസേഷനാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. 50 വയസ്സിനടുപ്പിച്ച് പ്രായമായ റഫാത്തിൻ്റെ ലൈഫിൽ, കരിയറിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലോ പറയത്തക്ക അച്ചീവ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. പൊതുബോധത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ലൂസർ അല്ലെങ്കിൽ ഒരു കഴിവുകെട്ടവൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഡോക്ടർ റഫാത്ത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയത്തക്ക ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കോളേജിലും പ്രത്യേകിച്ചൊന്നും ലഭിക്കുന്നില്ല. ഒരു പർട്ടിക്കുലർ സീനിൽ, ഒരു ക്ലാസ് റൂമിനകത്ത് അദ്ദേഹം ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സീനിനകത്ത് അദ്ദേഹം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും, തൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും തൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാനായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് നേരെ മാറി വേറൊരു സബ്ജക്റ്റ് അതേ ടോണിൽ പറയുകയും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹം നിസ്സഹായനായിട്ട് നോക്കിയിരിക്കുന്നൊരു രംഗമൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിലൊരു സമൂഹം ചില വ്യക്തികളെ മൊത്തത്തിൽ തഴഞ്ഞു കളയുമല്ലോ, അതായത് ലേബൽ ചെയ്ത് കഴിവുകെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് തഴഞ്ഞു കളയുന്ന അത്തരമൊരു കഥാപാത്രമാണ് ഡോക്ടർ റഫാത്ത് ഇസ്മായിൽ. ഒരുപാട് ബുള്ളി ചെയ്യപ്പെട്ട, ഒരുപാട് പരിഹസിക്കപ്പെട്ട ഒരു കഥാപാത്രം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രണയം പോലും തുറന്നു പറയാൻ കഴിയുന്നില്ല. പുതിയൊരു കല്യാണത്തിന് അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പറയാനുള്ള മടിയും ആ ഒരു നോ പറയാനുള്ള മടിയും കഴിവുകേടും കൊണ്ട് അദ്ദേഹം അതും അപ്രൂവ് ചെയ്ത് നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഡോക്ടർ റഫാത്ത് ഇസ്മായിലിൻ്റെ ലൈഫിലേക്ക് ഒരു അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് വീണ്ടും റിപ്ലിക്കേറ്റ് ആവുകയാണ്. അതായത് ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു വീട്ടിൽ കളിക്കാൻ പോവുകയും അദ്ദേഹം അറിയുന്നില്ല ആ വീടൊരു ഹോണ്ടഡ് ഹൗസാണെന്നും അവിടെ അദ്ദേഹം സൗഹൃദമുണ്ടാക്കുന്ന പെൺകുട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ, അതായത് ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം, അത് ഷിറാസ് എന്ന് പറഞ്ഞ ആ ഗോസ്റ്റാണ്. അത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. എന്നാൽ അത് ഗോസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെയധികം ഭയപ്പെടുകയും അതിൽ നിന്ന് ഒരുപാട് ഓടി മാറുകയും ശ്രമിക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഷിറാസിനെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. എന്താണ് ഷിറാസിൻ്റെ ലക്ഷ്യമെന്നറിയത്തില്ല. ഷിറാസിന് എന്താണ് റഫാത്തിനെ കൊണ്ട് ആവശ്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം പല ഈ പാരനോർമൽ ആക്ടിവിറ്റീസിൽ, അതായത് ലൈഫിലുടനീളം ഇത്തരം ആക്ടിവിറ്റീസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന റഫായത്തിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്തരം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാൻ, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അതിൽ ടേക്ക് പാർട്ട് ആവാൻ. ഒപ്പം പറയേണ്ട ഒരു പോയിൻ്റ്, റഫായത്തിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനായിട്ട് യൂസ് ചെയ്യുന്നൊരു പോയിൻ്റ്, റഫായത്ത് ഡ്രൈ ഹ്യൂമറിൻ്റെ ഒരു വക്താവാണ്. അതായത് ഡെഡ് പാൻ ഡ്രൈ ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു കോമഡി ഡെലിവറി ടെക്നിക്കാണ്. അതായത് ഒരു തമാശ ഒരു നിസ്സംഗഭാവത്തിൽ അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് ഡ്രൈ ഹ്യൂമർ അല്ലെങ്കിൽ ഡെഡ് പാൻ എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഒരു മനസ്സിൽ വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കറക്റ്റ് എക്സാമ്പിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ മനസ്സിലാവുന്നത് തിലകൻ ചേട്ടൻ്റെയൊക്കെ ചില കോമഡി, അതായത് ഇപ്പോൾ സന്ദേശത്തിനകത്ത് തിലകൻ ചേട്ടൻ പറഞ്ഞ ചില ഡയലോഗ്സ്, അതൊക്കെ ഡെഡ് പാൻ്റെ ഡ്രൈ ഹ്യൂമറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ കോട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ കോട്ട് ചെയ്ത എക്സാമ്പിൾ തെറ്റാണെങ്കിൽ ദയവായി നിങ്ങൾ തിരുത്തുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഡോക്ടർ റഫാത്ത് ഇസ്മായിൽ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് വന്ന തിരിച്ചടികൾ മൂലം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വന്നതാണ് എന്ന് ആ ഒരു ഷോ കാണുമ്പോൾ നമുക്ക് തോന്നും.
ഓൾസോ ഭയങ്കര അൺലക്കി ക്യാരക്ടറായിട്ടാണ് ഇദ്ദേഹത്തെ എപ്പോഴും പറയുന്നത്. ഒരു കഴിവ് കെട്ടവൻ, പ്രത്യേകിച്ച് ഒരു ഭാഗ്യമില്ലാത്തവൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്ടർ റഫായത്തിൻ്റെ അഡ്വെഞ്ചേഴ്സാണ് പാരനോർമൽ എന്ന് പറയുന്ന ഈ ടി വി സീരീസ് നമ്മളോട് പറയുന്നത്. ആറ് കഥകളുണ്ട്. ആറ് കഥകളും ഒരു ഒരു ടിപ്പിക്കൽ ഒരു ഹൊറർ സ്റ്റൈലിലല്ല പോകുന്നത്. അതായത് എല്ലാം എപ്പിസോഡിക്കാണ്. ഒരു മെയിൻ പ്ലോട്ട്, ഒരു മെയിൻ ത്രെഡ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുമ്പോഴും ഓരോ എപ്പിസോഡിനും ഓരോ കഥയാണ്, ഓരോ അഡ്വെഞ്ചറാണ്. ആൻഡ് ഇത് എല്ലാം ഓരോ മിത്തിക്കൽ ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഈജിപ്തിലെ ഓരോ മിത്സ്, അറബ് ലിറ്ററേച്ചറിലെ ഓരോ മിത്സ്, അതിനെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫറവോ അല്ലെ, നൈദ, ഇൻകബസ്, ഇങ്ങനെ പറഞ്ഞ് ഓരോ മിത്സിനെയാണ് അവർ ഇതിനെ എന്താ പറയുക എക്സാമിൻ ചെയ്യാണ് നോക്കുന്നത്. അഹമ്മദ് അമീനാണ് ഡോക്ടർ റഫാത്തിൻ്റെ റോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഈജിപ്തിലെ ഒരു പ്രശസ്തനായ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ആൻഡ് പക്ഷേ അതിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു പെർഫോമൻസാണ് ഡോക്ടർ റഫാത്ത് ഇസ്മായിലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓൾസോ ഈ പാരനോർമൽ എന്ന സീരീസിനകത്ത് ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ കഥാപാത്ര രൂപീകരണം പ്രോപ്പറായിട്ട് നടന്നിട്ടുള്ളത് ഡോക്ടർ റഫാത്ത് ഇസ്മായിലിനും ഷിറാസ് എന്ന് പറഞ്ഞ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഗോസ്റ്റ് പെൺകുട്ടിക്ക് മാത്രമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരു കാരിക്കേച്ചേഴ്സ് അല്ലെങ്കിൽ ഒട്ടും ഡെപ്ത് ഇല്ലാത്ത ക്യാരക്ടേഴ്സാണ്. അവരുടെ മോട്ടിവേഷൻസ് ആയിക്കോട്ടെ, അവരുടെ എന്താ പറയുക, അവരുടെ ബിഹേവിയറിനൊന്നും ഒരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ അതിനൊരു ഒരു മാറ്റമോ അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് നടക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഒരു 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 റാഡിക്കൽ ചേഞ്ച് ഒന്നും തന്നെ കാണാൻ നമുക്ക് സാധിക്കത്തില്ല. അവരെഴുതിയൊരു ഒരു മെക്കാനിക്കൽ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ക്യാരക്ടേഴ്സിന് മാത്രമാണ് ഒരു ഒരു ഡെപ്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എംപതൈസ് ചെയ്യുന്നതും നമ്മൾ ത്രൂ ഔട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സിനോട് മാത്രമായിരിക്കും. ഒരു കോൺജ്യൂറിംഗ് പോലെയോ അല്ലെ ഇൻസീഡിയസ് പോലെയോ ജംപ് സ്കെയേഴ്സിൽ സെൻറ്റർ ചെയ്ത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സീരീസ് അല്ല പാരനോർമൽ. അതേസമയം ഹൗസ് ഓൺ ദ ഹോണ്ടിങ് ഹില്ലോ അല്ലെങ്കിൽ ബ്ലൈ മാനറോ ഒക്കെ പോലെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക സ്റ്റോറി ബിൽഡിങ്ങോ അല്ലെങ്കിൽ പ്രേക്ഷകനെ വെതുക്കെ അങ്ങ് ബ്രൂഡ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയൊന്നുമല്ല. ഇത് വളരെ എപ്പിസോഡിക്കായിട്ട് പോകുന്ന, കൂടുതലും ഒരു അഡ്വെഞ്ചറസ് നേച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ഒരു സീരീസാണ് പാരനോർമൽ. ഒരു ആക്ച്വലി ഈ ഷോയുടെ ഒരു ഒരു നെഗറ്റീവും ഇത് തന്നെയാണ്. കാരണം 200 പേജ് അടുപ്പിച്ചുള്ളൊരു നോവലാണ് ആക്ച്വലി 45 മിനിറ്റുള്ള ഒരു എപ്പിസോഡായിട്ട് വെട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻറ്റ്സ് ഒക്കെ അങ്ങ് സ്പീഡിലാണ് നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു ഒരു മിഷന് വേണ്ടി, ഓരോ എപ്പിസോഡും ഒരു മിഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഓരോ മിഷനും എന്ന് പറയുന്നത് അങ്ങ് അതിലെ ഇവൻറ്റ്സ്, ചെയിൻ ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ അതിനുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ അങ്ങനെ ടക്ക് 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 എന്ന് പറയുന്നത് പെട്ടെന്ന് പോയി അങ്ങ് തീരുകയാണ്. അപ്പോൾ അത് ഒരു നെഗറ്റീവാണ്. കാരണം അത് അതുകൊണ്ട് തന്നെ ആ കഥകളോട് അത്രയധികം നമുക്കൊരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഫീല് ചെയ്യത്തില്ല. കാരണം ഇത് ഇതിനോട് കുറച്ചുകൂടെ, അത് ഇത് കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യാന ജോൺസോ അല്ലെങ്കിൽ ലൈബ്രറീനോ പോലത്തെ സീരീസുകളാണ്. അതിൻ്റെ ഒരു ഫ്ലേവറാണ്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ വെച്ച അറേബ്യൻ കഥകൾ, 1001 രാവുകൾ, അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിന്, അതിൻ്റെയൊക്കെ ഒരു മോഡേണൈസ്ഡ് വേർഷൻ പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതൊരു ഒരു നെഗറ്റീവാണ് ഈ ഷോയുടെ. മെലാങ്കോളി അല്ലെങ്കിൽ സങ്കടം, ദുഃഖം എന്ന് പറയുന്നതാണ് പാരനോർമലിൻ്റെ ഒരു കോർ തീം എന്ന് പറയുന്നത്. കാരണം റഫാത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഷിറാസ് ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണ്. അതുപോലെ ഇതിൽ വരുന്ന എല്ലാ ഈവൻ ഇതിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്, മിത്തിക്കൽ വില്ലൻസ് പോലും ഇത്തരത്തിൽ അവഗണനയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഒരു അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ്സ് ആണ്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഈ ഷോസിൽ എനിക്ക് ഇപ്പോൾ ഈ 6 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിനെ ഏറ്റവും ഈ ഷോയുടെ പേര് കേൾക്കുമ്പോൾ ഇതിൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു തീം സോങ് ഉണ്ട്. അതായത് എൻ ക്രെഡിറ്റ്സിലൊക്കെ വരുന്ന ഒരു മ്യൂസിക് ഉണ്ട്. വളരെ മനോഹരമായ ഒരു നോട്ടാണ്. വളരെ ഒരു ഒരു പെയിൻഫുൾ, ഒരു സങ്കടം തോന്നുന്ന തരത്തിലുള്ള ഒരു ഒരു അഡിക്റ്റീവ്, അത്തരത്തിലുള്ളൊരു ഒരു നോട്ടാണ്. ആൻഡ് അത് ഏറ്റവും, അതായത് സീസണിൻ്റെ ഫൈനൽ എപ്പിസോഡിൽ ആ നോട്ട് വളരെ മനോഹരമായിട്ട് അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായിപ്പോവും, അതുകൊണ്ട് പറയുന്നില്ല. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ നോട്ട് വളരെ മനോഹരമായിട്ട്, ഞാൻ എന്താ പറയുക, ഞാൻ ഒരുപക്ഷെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സീനുകളിലൊന്നാണ് ആ ഒരു പർട്ടിക്കുലർ സീൻ എന്ന് എനിക്ക് പറയേണ്ടി വരും. സ്പോയിലറായതുകൊണ്ട് പറയാൻ കഴിയത്തില്ല. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഖാലിദ് അൽ ഖാമറാണ് ഈ ഒരു മനോഹരമായ നോട്ട് ഈ ഷോസിന് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ബുക്സ്, 81 ബുക്കോളം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. അറേബ്യൻ ബുക്സാണ് ആക്ച്വലി.
അപ്പോൾ എനിക്ക് എത്രത്തോളം ബുക്സിൽ നിന്ന് ഒരു ജസ്റ്റിഫയബിൾ അഡാപ്റ്റേഷൻസ് ആണ് സീരീസ് എന്ന് എനിക്കറിയില്ല. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. എന്നാലും ഗുഡ് റീഡ്സിലും റെഡിറ്റിലൊക്കെ കണ്ട ചില കമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അഡാപ്റ്റേഷനിൽ അതിൻ്റെതായ കുറേ പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു മറ്റേത് അതായത് നോവലുകളെല്ലാം എപ്പിസോഡിക്കായ രീതിയിൽ, പൂർണ്ണമായിട്ടും എപ്പിസോഡിക്കായ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇതിനൊരു ഒരു മെയിൻ ത്രെഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് കുറേ ലിബേർട്ടി റൈറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ഈ ഷോ വന്ന് എൻഡ് ചെയ്യുന്നത് ഒരു ക്ലിപ്പ് ഹാങ്ങർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സീസൺ ടുവിനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് നല്ല റിവ്യൂസ് ആണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീസൺ ടു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പാരനോർമൽ ഒരു ഡീസൻറ്റ് വാച്ചാണ്. നിങ്ങൾ വലിയ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ കാണാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അത്യാവശ്യം എൻജോയ് ചെയ്യപ്പെടും. ഒരു ഒരു ടൈം പാസ് എന്നൊക്കെ രീതിയിൽ വിളിക്കാവുന്ന ഒരു അഡ്വഞ്ചർ ടച്ചുള്ള ഒരു ഹൊറർ സീരീസ് കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.